നിങ്ങളൊരു ഷോമി ഫോൺ യൂസർ ആണെങ്കിൽ പ്രത്യേകിച്ച് റെഡ്മി നോട്ട് സീരീസിലെ ലോ ബഡ്ജറ്റ് റേഞ്ച് ഫോൺസായ റെഡ്മി 4, റെഡ്മി നോട്ട് 5 അല്ലെങ്കിൽ റെഡ്മി നോട്ട് 6 പ്രോ അങ്ങനത്തെ ലോ ബഡ്ജറ്റ് റേഞ്ചുള്ള റെഡ്മി നോട്ട് ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ടിപ്പായിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, സോ മിക്ക എല്ലാ ഷോമി ഫോൺസിനും കാണാനുള്ള ആപ്ലിക്കേഷനാണ് MI ഫയൽ മാനേജർ. ഓക്കെ, സോ ഈ സോ ലോ ബഡ്ജറ്റ് റേഞ്ചുള്ള ഫോൺസിൽ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഫോൺസിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് MI ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ആഡ്സ് കയറി വരും. സോ അത് ഓഫ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകിച്ച് ഇങ്ങനെ ആഡ്സ് വരുന്നത് പ്രത്യേകിച്ച് ലോ ബഡ്ജറ്റ് റേഞ്ചുള്ള ഫോൺസാണ്. MI ഫയൽ മാനേജറിൻ്റെ ഉള്ളിൽ ആഡ്സ് കാണുന്നത് എന്തൊരു ശോചനീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, സോ അത് ഓഫ് ചെയ്യാനായിട്ടുള്ള ആഡ്സ് ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഫയൽ മാനേജറിൻ്റെ അകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ആ ആഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഡിസേബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഫയൽ മാനേജർ നോക്കുക. എന്നിട്ട് അതിൽ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡാഷ് 3 ഡാഷ് ഉള്ള പോലെ കാണാം. സോ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫയൽ മാനേജർ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. എബൌട്ട് ഫയൽ മാനേജർ അല്ലെങ്കിൽ എബൌട്ട് MI ഫയൽ മാനേജർ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ടോഗിൾ നിങ്ങൾ ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുക. സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ആഡ്സ് വരില്ല. ഓക്കെ, ഇതുപോലെ പുതുത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.